നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങോട്ട് വരാൻ പോകുന്നത് മലയാള സിനിമകൾക്ക് ഒരു നല്ല കാലം എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രയ്ക്കധികം സിനിമകളും അതുപോലെ ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് നമ്മുടെ ഈ ഓണം റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി വരാൻ പോകുന്നത് അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യുന്ന ദുൽഖർ നായകനായി എത്തുന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമ ഇതിൻ്റെ ഒരു ട്രെയിലറും ട്രീസറൊക്കെ ഇതിനടക്കം തന്നെ കണ്ട് പ്രേക്ഷകർ ഞെട്ടിയിരിക്കുകയാണ് ഈ സിനിമ എന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് അതുപോലെ തന്നെ കാത്തിരിക്കുന്ന യുവാക്കൾ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ആർ ഡി എച്ച് മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഇതിനകത്ത് എത്തുന്നത് ആന്റണി വർഗീസ് പെപ്പെ അതുപോലെ തന്നെ ഷൈൻ നിഗം ഷൈൻ നിഗം നീരജ് മാധവ് അപ്പം ഈ മൂന്ന് യുവാക്കളുടെ ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ മൂവി തന്നെ തന്നെയായിരിക്കും ഒരുപക്ഷെ വരാനായിട്ട് പോകുന്ന ആർ ഡി എക്സ് എന്ന ആ ഒരു സിനിമ അതിൻ്റെ ഒരു ട്രീസറൊക്കെ ഇറങ്ങി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമ ഒരുപാട് വിവാദങ്ങളൊക്കെ ഒരു സിനിമ കൂടിയാണ് ആർ ഡി എക്സ് ആർ ഡി എക്സ് പിന്നീട് വരുന്ന മറ്റു സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാട് മമ്മൂക്ക മമ്മുക്കാട് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പുതിയൊരു സിനിമയാണ് വസൂക്ക അതായത് നമ്മുടെ ടെന്നീസ് ജോസഫിൻ്റെ മകൻ ടിനു ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ഇത് ഒരു ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മലയാളത്തിൽ ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഗെയിം ത്രില്ലർ മൂവിയായിട്ടാണ് സിനിമ എത്തുന്നത് മമ്മൂക്കാട് വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പും അതുപോലെ തന്നെ മമ്മൂക്കാടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങി അതും പ്രേക്ഷകർ ഏറ്റെടുത്തു ഞെട്ടിച്ച ഒരു പോസ്റ്റർ തന്നെയായിരുന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല മമ്മൂക്ക എന്ത് കാണിച്ചാലും അത് പിന്നെ അങ്ങോട്ട് ട്രെൻഡായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മമ്മൂക്കാടേതായിട്ട് ഇനി ഇറങ്ങാനായിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ പതിനാല് വർഷത്തെ ഇട ഇടവേളയ്ക്ക് ശേഷം ജ്യോതിക ായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത് മറ്റൊന്ന് മമ്മൂക്കായുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമ അതും പോലീസ് ഓഫീസറായിട്ട് എത്തുന്ന ഒരു സിനിമയാണ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ഒരു സിനിമ അതും ഒരു ത്രില്ലർ സ്വഭാവത്തിൽപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് മമ്മുക്കാട് ഇറങ്ങാനായിട്ടിരിക്കുന്ന ഒരു സിനിമ ഇതൊക്കെയാണ് മമ്മൂക്കായെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂക്കയുടെ പുതിയ സിനിമകളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ ഇപ്പോൾ മമ്മൂക്കാടേതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട് കാര്യം ആരാധകർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഒരു ട്രെൻഡിങ് ആണ് മമ്മുക്കായിട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സും അതുപോലെ മമ്മുക്കാരുടെ ലുക്കും കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഓണം റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് അതിൽ മോഹൻലാലിൻ്റേതായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേഷനുകൾ ഇതിനടക്കം തന്നെ വന്നിട്ടുണ്ട് മനക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് മോഹൻലാലിൻ്റേതായിട്ട് തിയേറ്ററിൽ ഇറങ്ങാനിരിക്കുന്നതും ഒരു പക്ഷേ ചിലപ്പം ഓണം റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിൽ എത്തും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷനുകളാണ് പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ മോഹൻലാലും വേറിട്ട് നിൽക്കുന്ന ഒരു ഒരു ഗെറ്റപ്പും അതുപോലെ തന്നെ ഒരു ഫോട്ടോയും അതുപോലെ ഒരു ടീച്ചറും ഒക്കെ ഇറങ്ങിയിരുന്നു മോഹൻലാൽ രണ്ട് വടം കയ്യെ പിടിച്ച് വലിച്ചു പൊക്കുന്നതായിട്ടുള്ള ആ ഒരു പോസ്റ്റർ അതായത് ഈ സിനിമയെക്കുറിച്ചിട്ട് മോഹൻലാലിൻ്റെ ഇൻട്രോയെ കുറിച്ചിട്ട് പല വ്യക്താക്കളും സിനിമാ വ്യക്താക്കൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു ഇൻട്രോ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ പ്രേക്ഷകർ കോരിത്തരിക്കുന്ന ഒരു സീനായിരിക്കും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ സിനിമകളാണോ ആ സിനിമയെക്കാട്ടി കൂടുതൽ ഹൈപ്പുകൾ കൊടുത്തിട്ടുള്ളത് ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ ചരിത്രമാണ് നമ്മുടെ നമ്മള് കണ്ടിട്ടുള്ളത് എന്നാൽ എൽ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എൽ ജെ പി ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇപ്പോൾ അവസാനമായിട്ടും മമ്മൂക്കാട് ഇറങ്ങിയ നന്മകൾ നേരത്തും അയക്കും ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു സിനിമ മമ്മുക്കാട് അഭിനയ ജീവിതത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ കേട്ടൊക്കെയാണ് നമുക്ക് നന്മകൾ എന്ന സിനിമ തോന്നി താലേട്ടൻ്റെ കെരിയറിലെ തന്നെ ഒരു മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ ആകും എന്ന് തന്നെയാണ് സിനിമ നിരൂപകരുടെ ഒരു അഭിപ്രായം മനക്കോട്ടൈ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചിട്ട് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിനെ പൃഥ്വിരാജ് നായകനാക്കി എടുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എംപുരാൻ എംബുരാൻ എന്നുള്ളൊരു സിനിമ കാര്യം ലൂസിഫർ എന്ന സിനിമയുടെ തുടർ തുടർച്ചയായിട്ടാണ് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത് ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ അതിലുപരി പൃഥ്വിരാജ് എന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ മലയാളത്തിലെ മലയാളത്തിലെക്കാലത്തെയും ഏറ്റവും മികച്ചു നിൽക്കുന്ന കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമ ലൂസിഫർ എന്ന സിനിമ വന്നെങ്കിൽ ആ സിനിമകളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന ജൂഡാൻ്റണി സംവിധാനം ചെയ്ത സിനിമ ഇതിൻ്റെയൊക്കെ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പം പുതിയ മോഹൻലാലിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്ന പറഞ്ഞാൽ ദൃശ്യം ത്രീ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് മറ്റൊരു സിനിമ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം അത് അടുത്ത വെക്കേഷനിൽ റിലീസ് ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ കുറെ ഒരുപാട് സിനിമകളുടെ അപ്ഡേഷൻ ആണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സിനിമ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷനുകളും വാർത്തകളും സിനിമ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതിണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോസും വാർത്തയുമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച